അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേസ്റ്റ് ബോട്ടിൽ ഉപയോഗിച്ച് എങ്ങനെ നമുക്കൊരു ചെടിച്ചട്ടി ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. അപ്പോൾ ദേ അതിനായിട്ട് ഞാനിവിടെ ഒരു 4 ടിൻ എടുത്തിട്ടുണ്ട്. ഈ ടിൻ നമ്മുടെ കടകളിൽ ഈ മുട്ടായിയൊക്കെ ഇട്ട് വെക്കുന്ന ടിൻ, അതൊക്കെ കാലിയായി കഴിയുമ്പോൾ നമുക്ക് 10-20 രൂപയൊക്കെ കൊടുത്താൽ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ടിൻ ഞാനിതുപോലെ ഇവിടെ ഉപയോഗിച്ചതാണ്. അത് പിന്നീട് കുറേ നാൾ ഉപയോഗിച്ചിട്ട് കളയാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ ദേ ഇതുപോലെ മുറിച്ചതിന് ശേഷം ഞാൻ ദേ ഇതുപോലെ ഒന്ന് ചുമ്മാതെ കത്രിക ഉപയോഗിച്ച് ഇതുപോലെ അതിൻ്റെ വക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചുമ്മാ ഒരു പൂ പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് കഴുകിയിട്ട് വെയിലത്ത് ഉണക്കാൻ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഉണക്കിയിട്ട് വേണം ഇനി ഇതിന് ഞാൻ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉണക്കിയിട്ട് വേണം നമ്മൾ പെയിൻ്റ് അടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചുമല കളറുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിത് ഇതിലേക്ക് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കളറുണ്ടൊക്കെ അടിച്ചു കൊടുക്കുക. കളറൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ അതേ ഞാൻ പെയിൻ്റൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അപ്പോൾ അതേ ഇവിടെ എല്ലാം നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഇഷ്ടമുള്ള പെയിൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. പെയിൻ്റൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ഭംഗിയായിരിക്കും ഇതുപോലെ ചെടിയൊക്കെ ഇട്ട് വെക്കുമ്പോഴത്തേക്കിനെ കാണാനായിട്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് മഞ്ഞ കളർ ഡോട്ട് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ദേ മണ്ണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഞാൻ ഇതിനകത്ത് മണ്ണും കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ചകിരിച്ചോറും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ഇതിനകത്ത് മണിപ്ലാന്റാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. മണിപ്ലാന്റ് ഞാൻ ഇതുപോലെ കുപ്പിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറേ വേരുകളും കാര്യങ്ങളൊക്കെ വന്ന് കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ കുത്തി വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതേ നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ അതേ നമ്മളെല്ലാം നട്ടു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം അതിൻ്റെ മേളിലോട്ട് തെളിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിനകത്ത് മണ്ണൊക്കെ ഇടുന്നതിന് മുമ്പേ, അതായത് പെയിൻ്റൊക്കെ അടിക്കുന്നതിന് മുമ്പേ, ഈ ബോട്ടിലിൻ്റെ അടിയിൽ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കിന് പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ അതേ നമ്മളിവിടെ എല്ലാം നട്ടും എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ചെടിച്ചട്ടിക്കകത്ത് ചെടിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഭംഗി കൂട്ടാനായിട്ട് നമ്മൾ അതിലേക്ക് ദേ ഇതുപോലത്തെ കളറുള്ള കല്ലുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഫിഷ് ടാങ്കിന് അതൊക്കെ ഇടുന്നത്രയുള്ള കല്ലാട്ടോ. ഇതിനെന്താ പേര് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ദേ നമ്മുടെ ചെടിച്ചട്ടിയിൽ ചെടിയെല്ലാം നട്ടിട്ട് നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ചെടിച്ചട്ടി നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള വേസ്റ്റായിട്ട് കളയുന്ന ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്ത്. അപ്പോൾ അതേ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലത്തെ വലിയ ടിന്നുകളൊക്കെ, പ്ലാസ്റ്റിക്കിൻ്റെ വലിയ ടിന്നുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കളയാതിരിക്കുക. അത് ഇതുപോലെ കട്ട് ചെയ്ത് നമ്മുടെ വീട്ടിലൊക്കെ ഭംഗിയായിട്ട് നമുക്ക് ഇതുപോലെ ചെടിച്ചട്ടിയൊക്കെ ഉണ്ടാക്കി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ച് പെയിൻറ്റിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. താങ്ക് യു.